ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നവനീത. എന്നെ പലർക്കും നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നത് അടിയൻ എന്ന പേരിലായിരിക്കും, നമ്മൾ ഒതളങ്ങത്തുരുത്ത് എന്ന് പറയുന്ന വെബ് സീരീസിലൂടെ. ആൻഡ് ഇന്നും ഒരുപാട് പേര് എനിക്ക് ആ ഒരു മെസ്സേജ് അയക്കാറുണ്ട് അടിയൻ എന്ന പേരിൽ. താങ്ക് യു സോ മച്ച്. ഇത്രയേറെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം താങ്ക് യു. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ, എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന പലർക്കും അറിയാതിരിക്കാം എൻ്റെ കാലിപ്പം പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ കാലിനെന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട്, പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ കുറച്ച് രസകരമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. ചൊറിയുന്നുണ്ടോ? എന്റെ പിങ്കുവേ, ഈ കുളിക്കുന്ന സമയത്ത് എന്നാ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്? കരയാതെ പ്ലാസ്റ്റിക് മാത്രം ചുറ്റിയാൽ പോരാ, ദാ പ്ലാസ്റ്റിക്കിന് ചുറ്റി ഇതോട് ചുറ്റണം കേട്ടോ. അപ്പം പിന്നെ ഒട്ടും തന്നെ വെള്ളം ഉള്ളിലേക്ക് പോവില്ല. എൻ്റെ കയ്യിൽ ഈ ഹെയർ ഡ്രയർ ഇല്ലേ? അപ്പം ഈ ഹെയർ ഡ്രയറിൻ്റെ യൂസ് എന്തൊക്കെയാ? അപ്പൊ പിന്നെ എന്റെ ബുദ്ധൂസി, ഈ പ്ലാസ്റ്റിക്കില് പോയ വെള്ളം നമുക്ക് ഈസി ഉണക്കൂടെ? ചെയ്തിട്ടിപ്പ എങ്ങനുണ്ട്? ഹായ് ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ രസകരമായിട്ടുള്ള എൻ്റെ പ്ലാസ്റ്റിക്കിന് ശേഷമുള്ള അനുഭവങ്ങൾ. പിന്നെ പ്ലാസ്റ്റിക്കിനുള്ളിൽ വെള്ളം പോയാൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഈ ഒരു സമയത്ത് പലർക്കും പല ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവും അല്ലേ. എനിക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നു ഇച്ചിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ അതിന് കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ ഒരു ക്ലിപ്പം ശരീരത്ത് കുറച്ച് വെള്ളം പോയതുകൊണ്ട് തന്നെ ഇച്ചിങ് ഉണ്ടായി. അങ്ങനെ നമ്മളത് ഡ്രയർ യൂസ് ചെയ്ത് അത് മാറ്റിയെടുത്തു. പിന്നെ കാലെന്താ സംഭവിക്കുന്നത് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവില്ല അല്ലേ. കാലിന് ഫ്രാക്ചറൊന്നും ഇല്ല കേട്ടോ, കാലിന് ജസ്റ്റ് ലിഗമെൻ്റ് ഇഞ്ചുറിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 1 മന്തോളം കഴിഞ്ഞു. 1 മന്ത് കഴിഞ്ഞ് ഇപ്പം നെക്സ്റ്റ് 23rd നമ്മൾ പ്ലാസ്റ്റർ അടിക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടായ അത്ര 3 വീക്സോളം നമ്മൾ ആംഗിൾ സപ്പോർട്ടായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ ഒരു 3 വീക്സ് കഴിഞ്ഞ് ഡോക്ടറിനെ കണ്ട ടൈമിൽ നമുക്കൊട്ടും തന്നെ നീര് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വേദന കുറവുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ കാലിൽ പ്ലാസ്റ്റർ ഇടുന്നത്. അപ്പോൾ പ്ലാസ്റ്റർ ഇട്ടൊരു 5 ഡേയ്സ് കഴിഞ്ഞ് ഡോക്ടറിനെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 ഡേയ്സോളം ഓക്കെ, കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് നോർമലായിട്ട് പ്ലാസ്റ്റിക് ഇട്ട് ഈ ഒരു കുളിക്കുന്ന ടൈമിൽ പ്ലാസ്റ്റിക് ഇട്ട് ക്ലിപ്പൊക്കെ ചെയ്ത് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ടൈമിൽ 4ാമത്തെ ദിവസം കറക്റ്റായിട്ട് പ്ലാസ്റ്റിനുള്ളിൽ വെള്ളം പോയി. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നല്ല അടിപൊളി ചൊറിച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു. ചില 5 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ പോയി കാണണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. ഇതേപോലെ ഡോക്ടർ ഇതേപോലെ വെള്ളം അബദ്ധവശ ഉള്ളിലേക്ക് പോയി, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടറിനോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞ് തന്നില്ലെങ്കിലും വെള്ളം പോകാണ്ടിരിക്കാനുള്ളൊരു സൊല്യൂഷൻ
പറയാൻ തന്നെന്ന് വെച്ചാൽ അതാണ് ആ വീഡിയോ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടതിന് ശേഷം സെല്ലോടോപ്പ് ഇല്ലേ, സെല്ലോടോപ്പ് നമ്മൾ ചുറ്റിനും ഒട്ടിച്ച് വെക്കുക. അപ്പം കറക്റ്റായിട്ട് ഇപ്പം ഈ ഒരു സെല്ലോടോപ്പ് അല്ല, ഏതൊരു സെല്ലോടോപ്പ് എന്ന് വെച്ചാൽ മറ്റേ നോർമലായിട്ടുള്ള സെല്ലോടോപ്പും കിട്ടുമല്ലോ, അപ്പോൾ അതായാലും ഒട്ടിച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ പ്ലാസ്റ്റിന് ചുറ്റുമായിട്ട് ഒട്ടിച്ച് അത് അത് കൺഫേം ചെയ്യണം. ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് പോവില്ല എന്ന് കൺഫേം ചെയ്യണം. എന്ന് വെച്ചാൽ കറക്റ്റായിട്ടാണോ നമ്മൾ ഒട്ടിച്ചേക്കുന്നതെന്ന് നമ്മൾ കൺഫേം ചെയ്യണം കേട്ടോ. അപ്പം ഡോക്ടർ ആ ഒരു സൊല്യൂഷൻ പറയാൻ തന്നത്. അപ്പോൾ നല്ലൊരു ഐഡിയ എന്ന് തോന്നി. ആ ഒരു ഡേയിൽ അത് ഫോളോ ചെയ്യും. ഇനി തൊട്ട് എന്തായാലും ഒരു 23rd ഇനി പ്ലാസ്റ്റർ എടുക്കുക. അപ്പോൾ അന്നേരം വരെ അത് ഫോളോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, നല്ല ഐഡിയ ആണ്. പക്ഷേ വീട്ടിൽ വന്നിട്ട് ആ ഒരു ഇച്ചിങ്ങനെ ഒരു കുറവില്ല. അന്നേരമാണ് പെട്ടെന്നൊരു ഐഡിയ വന്നത്. എന്നുവെച്ചാൽ ഇവിടെ അല്ല, എന്നുവെച്ചാൽ പ്ലാസ്റ്ററിൻ്റെ ഈ ഒരു അറ്റത്ത് തൊടുമ്പം നല്ല വെള്ളമായ ഉണ്ടെന്ന് വെച്ചാൽ അത്രയും കുറച്ച് വെള്ളം ഉള്ളിലേക്ക് പോയി. അപ്പോൾ വെള്ളമായ ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ വെള്ളമായ ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ തലയിലൊക്കെ ഈ മുടിയിലൊക്കെ വെള്ളമായ ഉള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡ്രയർ എടുക്കുക, ഉണക്കുക അല്ലേ. അപ്പം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഈർപ്പം അങ്ങ് പോവുമല്ലോ. അന്നേരമാണ് പെട്ടെന്ന് ആലോചിച്ച് എന്തുകൊണ്ട് ഈ ഒരു ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്തുകൂടെ എന്ന്. 5 മിനിറ്റോളം നമ്മൾ ഡ്രയർ യൂസ് ചെയ്ത്, അപ്പം ചെറിയ ടെമ്പറേച്ചർ ഉള്ളിലേക്ക് ചെല്ലുമല്ലോ. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാവ്, സൂപ്പർ, ഒട്ടും ചെറിച്ചിലുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കാമെന്ന് വിചാരിച്ചത്. ഈ ഒരു പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കണമെന്ന് ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി കാണുമായിരിക്കുമല്ലോ. അതായത് ഒട്ടും തന്നെ പ്ലാസ്റ്ററിന് ഉള്ളിലേക്ക് വെള്ളം പോകാൻ പാടില്ല. രണ്ടൊട്ടും നടക്കാൻ ട്രൈ ചെയ്യരുത് കേട്ടോ, അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് എൻ്റെ കുറച്ച് മണ്ട ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ. എനിക്കുണ്ടായ കുറച്ച് ഡൗട്ട്സ്, അതായത് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റർ ഇട്ട് 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്ലാസ്റ്റർ ലൂസായി തുടങ്ങി. ആകെ പേടിച്ചു കേട്ടോ. എന്നുവെച്ചൊരു കാലിൽ മേൽവശം ആ ഒരു താഴ്വശം ഒരു വലിയ സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. ആകെ പേടിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഡോക്ടറിൻ്റെ അടുത്ത് വലിയത് പറഞ്ഞു, ഡോക്ടറെ അവിടെ പ്ലാസ്റ്റർ ലൂസായി, അതായി ഇതായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, കാല് പിടിച്ച് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച്. അയ്യോ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എക്സ്പീരിയൻസ് ഒന്നും പറയാനേ എനിക്ക് പറ്റില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു അത് സ്വാഭാവികമാണ്, ബിക്കോസ് നമ്മൾ സ്വെല്ലിങ് അഥവാ നീര് കുറയുന്നതിൻ്റെ ഏറ്റവും വലിയ സിംറ്റമാണ് ഈ പ്ലാസ്റ്റർ ലൂസാവുന്നത്. അപ്പം അത് വലിയ കുഴപ്പമില്ല. അപ്പം അതൊരു സമാധാനം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജെനുവിൻ ആയിരുന്നു. അതായത് നമ്മൾ ഇപ്പം ബാത്റൂമിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇറങ്ങിയിട്ട് നമ്മൾ ബെഡിൽ വന്നിരിക്കുന്ന ടൈമിൽ മസിൽ കയറി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചാൽ അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നതെന്ന്. അപ്പോൾ ഡോക്ടർ തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് അത്രയും സ്ട്രെയിൻ വരുമ്പം മസിൽ അങ്ങനെ കയറി പിടിക്കുന്നതാണ്, അത് പ്രശ്നമൊന്നുമില്ല. അതിപ്പം ഇങ്ങനെ ഇരിക്കുമല്ലേ, എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും കാലനങ്ങാണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു മസിൽ പിടുത്തുണ്ടാവും, അതും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം സന്തോഷം. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റർ ലൂസാവുന്ന സമയത്ത് വറീഡ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ബിക്കോസ് അങ്ങേയറ്റത്ത് ഇങ്ങേയറ്റത്ത് ലൂസായാലും നമ്മൾ ഇഞ്ചുരി ഉണ്ടായ ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ അടിപൊളി സപ്പോർട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഒട്ടും തന്നെ വറീഡ് ആവേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഒട്ടും കുലുങ്ങത്തില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ ലൂസായി ഇവിടെ ലൂസായെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ ലൂസാവുമോ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ബാത്റൂമിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ അവിടെ അനങ്ങുമോ എന്നൊക്കെ നമുക്കൊരു പേടി ഉണ്ടാവും. പക്ഷേ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് അവിടെ നല്ല അടിപൊളിയായിട്ട് ടൈറ്റാക്കി വെച്ചേക്കാണ്. അപ്പം അവിടെ ഒട്ടും തന്നെ അങ്ങോട്ടേക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാവത്തില്ല. സോ അത് വറീഡ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വെയ്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ സ്വാഭാവികം മഴയാണ്, നല്ല തണുപ്പാണ്, നമുക്ക് പല പല ഫുഡുകൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു സമയമാണല്ലേ. ഉണ്ണിയപ്പം, അച്ചപ്പം, നല്ല ചൂടുള്ള പരിപ്പുവട, ഓക്കെ ഇങ്ങനത്തെ നല്ല നല്ല എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി സമയമല്ലേ ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത്. പക്ഷേ കൺട്രോൾ, ഓക്കെ. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നാണ് വണ്ണം വെക്കുക. എന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടാണ് വണ്ണം വെക്കുക. പക്ഷേ എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കണം, ഒട്ടും തന്നെ മൂവ്മെൻറ്റ്സ് നമ്മൾ ബോഡിക്കില്ല അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മാത്രമേ ഉള്ളൂ നടത്തുകയും കാലറി വർക്ക്ഔട്ട്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വണ്ണം വെക്കാൻ ചാൻസ് ഉണ്ട്. ഷുവറായിട്ടും വണ്ണം വെക്കും, കുറച്ചൊക്കെ വണ്ണം വെക്കും.
പക്ഷെ നമ്മളായിട്ട് ഈ പറഞ്ഞ ഒരുപാട് ഓയിലി ഫുഡ്, അതേപോലെ തന്നെ ഷുഗർ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ്, അതേപോലെ തന്നെ ഈ ജങ്ക് ഫുഡ് ലൈക്ക് ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ, അതേപോലത്തെ ഫുഡ്, അതേപോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്. കാർബോഹൈഡ്രേറ്റ് വേണം. നമ്മളിപ്പം ചോറെടുക്കുവാണെങ്കിൽ തന്നെ ഒരു കപ്പ് ചോറ്, കുറച്ച് ചോറും ഇഷ്ടം പോലെ കറികൾ, അതായത് ഫൈബർ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ്, പിന്നെ ഇലക്കറികൾ, അങ്ങനത്തെ ഇഷ്ടം പോലെ കറികൾ കൂട്ടി നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ കഴിക്കാൻ പറ്റുന്നത് ഡ്രൈ ഫ്രൂട്ട്സ്. ഓഫ് കോഴ്സ് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചൊരു കുഞ്ഞൊരു പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിന് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് അത്യാവശ്യം കഴിക്കുക. അതായാലും അത്യാവശ്യം നമുക്ക് വിശപ്പില്ലാണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം മഴക്കാലമാണ്, കഴിക്കാൻ തോന്നും, കാലിങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഓക്കെ, ബിക്കോസ് അതെന്ന് പറയുമ്പോൾ നമ്മളിപ്പം കഴിക്കുന്നു, നമ്മളെ വെയിറ്റ് കൂടുന്നു. അപ്പം നമ്മളിപ്പം ബാത്റൂമിൽ പോകണു, അല്ലാണ്ട് നമ്മൾ കുളിക്കാൻ പോകണു, അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഇപ്പുറത്തെ ലെഗ് കൊണ്ടായിരിക്കുമല്ലേ നടക്കുക. അപ്പോൾ നമ്മൾ ഈ ബോഡി വെയിറ്റ് മൊത്തം നമ്മൾ ഈ ഒരു കാലിനായിരിക്കും വരിക. അപ്പം അത്രയും വെയിറ്റ് താങ്ങുള്ള കപ്പാസിറ്റി എന്തായാലും നമ്മൾ ഒറ്റക്കാലുണ്ടാവില്ല, ബിക്കോസ് പ്രത്യേകിച്ച് നമ്മളെ മുട്ടിന്. ഓക്കെ, അപ്പം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ ശേഷമാണ് എനിക്കിതേപോലെ കഴിഞ്ഞ ദിവസം രാവിലെ എന്തിപ്പോൾ നല്ല മുട്ടുവേനായിരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ വിചാരിച്ച് കടന്ന പൊസിഷൻ കറക്റ്റല്ലേ, അത് എന്ത് പറ്റിയെന്നാകെ ഇങ്ങനെ ആലോചിച്ചു. പിന്നീടാണ് മനസ്സിലായത് നമ്മളെ വെയിറ്റ് കൂടുന്തോറും, അതായത് നമ്മളിപ്പോൾ എത്രയോ നാളുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 weeks കൊണ്ട് ഇങ്ങനെ ഒറ്റക്കാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ വെയിറ്റ് മൊത്തം താങ്ങുന്നത് നമ്മൾ ഒറ്റക്കാലാണ്, നമ്മൾ മുട്ടാണ്, സ്വാഭാവികമായിട്ടും അതിനൊരുപാട് സ്ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ നമ്മളായിട്ട് തന്നെ വെയിറ്റ് നമ്മളെ ബോഡിക്ക് കൊടുക്കാണ്ടിരിക്കുക, നമ്മൾ വെയിറ്റ് കൂട്ടാണ്ടിരിക്കുക. മാക്സിമം ഫുഡ് കഴിക്കേണ്ടതെന്നല്ല, നമുക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കുക, അതായത് ഫൈബർ അടങ്ങിയ ഫുഡ്, ഡ്രൈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അല്ല എന്ത് നമുക്ക് കഴിക്കാം, അത് പ്രശ്നമില്ല. പക്ഷെ അല്ലാണ്ട് ഓവറായിട്ടുള്ള ഈ ഷുഗർ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ്, പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ് ഒരുപാടായിട്ടുള്ള ഫുഡ്, പിന്നെ ഓയിലി ഫുഡ്, പിന്നെ ജങ്ക് ഫുഡ്, ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, പിന്നെ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ ഒരു ടൈമിന് എടുക്കുക കേട്ടോ. കാരണം വെച്ചാൽ നമ്മളടുത്ത് ഇപ്പോൾ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ സ്കൂളിൽ പോകാനോ ഇല്ലെങ്കിൽ പിന്നെ കോളേജിൽ പോകാനോ ഇല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകാനോ ഒന്നും ആരും നമ്മൾ നിർബന്ധിക്കത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സമയമായിട്ട് നമുക്ക് ഈ ഒരു ടൈമിന് എടുക്കാൻ പറ്റും. മാക്സിമം ഈ സമയം എൻജോയ് ചെയ്യട്ടെ. മാക്സിമം നമ്മളിപ്പോൾ അമ്മയായാലും നമ്മളെ വീട്ടിൽ ആരേ ആയാലും, ഇപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാം, ഇവിടെ ബെഡിരിക്കുക, ഓസിലിട്ട് അമ്മേ അമ്മേ അമ്മേ, ഇതാണ് എൻ്റെ പരിപാടി. അമ്മേ വാ കഴുകണം, അമ്മേ കൈ കഴുകണം, അമ്മേ ഫുഡ്, അമ്മേ വെള്ളം, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പം നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമും കൂടിയാണ് ഇങ്ങനെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട്, പ്രത്യേകിച്ച് കാലിൽ പ്ലാസ്റ്റർ ഇട്ട്, കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടാലും അത്യാവശ്യം ഈ ഒരു കൈ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയുമല്ലോ. പക്ഷെ കാലിൽ പ്ലാസ്റ്റർ ഇട്ട സമയത്താണെങ്കിൽ അടിപൊളിയിലൊക്കെ ആയിരിക്കട്ടെ. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും അനങ്ങണ്ട, നമ്മളോട് കൃത്യമായിട്ട് നമ്മുടെ ഡോക്ടർ എന്താ പറയുന്നത്, നടക്കാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, കാല് തൂക്കിടാൻ പാടില്ല. അപ്പം ആ ഒരു ടൈം നമുക്ക് ലോട്ടറി അടിച്ചില്ലേ, മാക്സിമം അടിച്ചു പൊളിച്ചൂടെ. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ ഒരു ടൈം അങ്ങനെ എൻജോയ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് നമുക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ടാവുക, സ്വാഭാവികമായിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒരു നഷ്ടം ഉണ്ടാവുക. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു കാലടി വെച്ച്, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യട്ടെ. അപ്പം ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്കത് പോകാൻ പറ്റിയില്ല. പിന്നെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട്സ് ചെയ്ത് ബോഡി ഒന്ന് കറക്റ്റാക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. അങ്ങനെ കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും പുറത്തെ സൈഡിൽ നമുക്ക് കുറച്ച് ലോട്ടറി ഒക്കെ അടിക്കല്ലേ, കുറച്ചുകൂടി നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും നമ്മൾ പാമ്പർ കുറച്ചുകൂടെ ചെയ്യുന്ന ടൈമാണല്ലേ, കുറച്ചുകൂടെ പാമ്പറിങ് കിട്ടുന്ന ടൈമാണ് നമുക്കിത്. സോ മാക്സിമം എൻജോയ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്, അപ്പോൾ ഞാൻ എത്രത്തോളം ഹാപ്പിയായിട്ടായിരിക്കുക ഈ ഒരു വീഡിയോ ഇടുക അല്ലേ. അപ്പം നമുക്ക് പല നഷ്ടങ്ങളുണ്ടാവാം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എനിക്ക് ഈ ഒരു പറഞ്ഞ പോലെ കോഴ്സിന് പോകാൻ പറ്റിയില്ല, ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, ഓടിച്ചാൽ നടക്കാൻ പറ്റുന്നില്ല, ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമുക്ക് ഈ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ.
അപ്പം അതിനെപ്പറ്റി മാക്സിമം ചിന്തിക്കുക. അപ്പം നമുക്ക് ചിലർക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കഴിവുള്ളവരായിരിക്കാം, വീഡിയോ എടുക്കുക മീൻസ് നമുക്ക് ചിലപ്പോൾ പാടാൻ കഴിവുള്ളവരായിരിക്കാം, പാടുക, പാടി വീഡിയോ എടുക്കുക, ആൻഡ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് നമുക്കിടാം, റീൽസൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് പെയിൻറ്റിങ് ഇഷ്ടമുള്ളവരുണ്ടാവും, പെയിൻറ്റിങ് ചെയ്യുക. അതെല്ലാം നമുക്ക് സ്കിൻ കെയർ ഇഷ്ടമുള്ളവരുണ്ടാവും, സ്കിൻ കെയർ സ്കിന്നെ ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ ടേസ്റ്റ്, നമുക്ക് ഒരിടത്ത് ഇരുന്നിട്ട് നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റും. ചിലർക്ക് കവിത എഴുതാൻ കഴിവുള്ളവരുണ്ടാവും, ചിലർക്ക് കഥ എഴുതാൻ കഴിവുള്ളവരുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിൽ മാക്സിമം നമ്മളെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും പറ്റുന്ന അടിപൊളി ഒരു അവസരമാണിത്. സോ ആരും ഡൗൺ ആവാണ്ടിരിക്കുക, മെൻ്റലി നമ്മൾ ഡൗൺ ആവാണ്ടിരിക്കുക, ബിക്കോസ് നമ്മൾ ഫിസിക്കലി ഒരു തുല്യ ഡൗൺ ആണ് അല്ലേ. അപ്പം നമ്മൾ മെൻ്റലി നമ്മൾ എന്ത് ചെയ്യണം, അതിനോട് കൂടി സ്ട്രോങ് ആവാൻ ട്രൈ ചെയ്യാം, ഓക്കെ അല്ലേ. പിന്നെ പലപ്പോഴും ആയിട്ട് ഈ ഒരു പ്ലാസ്റ്റർ ഇടുന്നത് എന്തിനായിരിക്കും, നമ്മളെ കാലില് ഫ്രാക്ചർ ഉണ്ടാകുമ്പോഴല്ലേ. പക്ഷേ ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടാകുമ്പോഴും സോപ്പായിട്ടും പ്ലാസ്റ്റർ ഇടാറുണ്ട്. അപ്പോൾ ലിഗമെൻറ്റ് എന്താണ്, അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാത്തൊരു വേർഡാണല്ലേ ലിഗമെൻറ്റ്. ലിഗമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ രണ്ട് ബോൺസിന് തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു തിൻ ലെയേഴ്സാണ് ലിഗമെൻറ്റ്. അതാ ഞാൻ ഇവിടെ ഒരു അതിൻ്റെ പിക്ചർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്മളെ ലിഗമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിഗമെൻറ്റിൽ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫ്രാക്ചർ ഉണ്ടാകുന്ന ടൈമിൽ നമ്മൾ എത്രത്തോളമാണ് റെസ്റ്റ് എടുക്കുന്നത് അത്രയും റെസ്റ്റും അത്രയും കെയറും നമ്മളെ ബോഡിക്ക് കൊടുക്കണം. സോ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക, ആൻഡ് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാരണം നമ്മൾ ഇതേപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കുറേ ചെയ്യണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് സൈഡിലൊരു ബെൽ ബട്ടൺ ഒന്ന് അടിച്ചിട്ട് പോകട്ടോ. സോ ഗൈസ് അടുത്ത വീഡിയോ മേ കാണുന്നവരെ ബൈ.